നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മഞ്ഞൾ ചെടിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞൾ ചെടി എന്ന് പറയുന്നത് തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷമുള്ള ചെടിയാണ്. മഞ്ഞൾ ചെടി എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രപ്രകാരം മഞ്ഞൾ ചെടി നടുന്ന വീട്ടിൽ, അത് നടേണ്ട ഭാഗത്ത് നടുന്ന വീട്ടിൽ വളരെയധികം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുമെന്നുള്ളതാണ്. ചിലരെങ്കിലും ചോദിക്കും, മഞ്ഞൾ ചെടി നട്ടോണ്ടിരുന്നാൽ മതിയല്ലോ, ഇനി സമ്പൽ സമൃദ്ധി എല്ലാം വരും. ഇങ്ങനെ പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴും അങ്ങനെ ചില ചോദ്യങ്ങൾ ഉണ്ടാകും. വാസ്തുസംബന്ധമായിട്ട് വിശ്വാസവും കാര്യങ്ങളും, നമ്മൾ പല വിശ്വാസങ്ങളിലും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുമാണ്. അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം ഈ ചെടി നട്ടാൽ മതി, ഈ ചെടി നടുന്നതിലൂടെ നമ്മൾ കയ്യും കെട്ടിയിരുന്നു എന്ന് കരുതി നമുക്ക് സാമ്പത്തികം ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതായത് പല രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഒരു വീടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ ഒരു മഞ്ഞൾ ചെടി നട്ടിരിക്കണം. അതുപോലെ പല ചെടികളും നടണം എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. തുളസി നടുമ്പോഴും അല്ലെങ്കിൽ ഇന്ന ഒരു ചെടി വേണം, ഒരു വീടായാൽ ഇന്ന ഒരു ചെടി വേണം എന്നൊക്കെ പറയാറുണ്ട്. അത് പറയുന്നത് പോലെ തന്നെയാണ് മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഈശ്വരാനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഒക്കെ ഒരു വീടിന് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ പറയുന്ന ഭാഗത്ത് ചെടി നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ ഒക്കെ മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അകറ്റുവാൻ, എന്തോ ഒരു ദോഷം നിങ്ങളുടെ വീടിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ ദോഷം മാറുന്നതിന്, ഒരുവിധപ്പെട്ട വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷമൊക്കെ മാറിക്കിട്ടാൻ മഞ്ഞൾ ചെടി കന്നിമൂലയിൽ നട്ടാൽ മതി. ഈ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അസുരനാണ് കന്നിമൂലയുടെ അധിപൻ. പടിഞ്ഞാറ് ഭാഗത്തോ തെക്കു ഭാഗത്തോ നട്ടാൽ പോരാ, കന്നിമൂലയിൽ തന്നെ മഞ്ഞൾ നട്ടിപ്പിടിപ്പിക്കുകയാണെങ്കിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെല്ലാം അകന്നു പോകാൻ സഹായിക്കും. അതുപോലെ നമ്മൾ ഈ മഞ്ഞൾ നട്ടു, ഇനി നാളെ തൊട്ട് ഞാൻ ജോലിക്കൊന്നും പോകണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരോട് കൂടുതലൊന്നും പറയാനില്ല. കാരണം നമുക്കറിയാം, നമ്മൾ അധ്വാനിക്കാതെ നമ്മളെ പൈസ തേടി വരില്ല. ധനം വേണോ സൗഭാഗ്യം വേണോ എന്ത് വേണമെങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ തന്നെ വരികയുള്ളൂ. സൗഭാഗ്യം നമുക്ക് വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ സൗഭാഗ്യം നമ്മളെ തേടി എത്തണമെങ്കിൽ നമ്മൾ അതിനുള്ള പരിശ്രമം ചെയ്താലേ പറ്റൂ. നാളെ നമ്മൾക്കൊരു ലോട്ടറി അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ടിക്കറ്റ് എടുത്തു നോക്കിയാലേ അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഭാഗ്യം പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭാഗ്യം നമ്മളുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുകയോ ഉള്ളോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഇതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞത്, അതുപോലെ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പൈസ വരികയുള്ളൂ. എന്നാൽ മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക? ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി തടസ്സമുണ്ട്, ജോലി കിട്ടുന്നില്ല, നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നു. നിങ്ങൾ ഈ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ മഞ്ഞൾ ചെടി ഒന്ന് നട്ടുപിടിപ്പിച്ച് ആ മഞ്ഞൾ ചെടി വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് അത് വളർന്നു വരുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ദേവി മാറ്റിത്തരും. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും, അതിലൂടെ നിങ്ങൾക്ക് ധനം വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ എന്തിനാണോ നിങ്ങൾക്ക് തടസ്സമുള്ളത് അത് എല്ലാം മാറിക്കിട്ടും. അതിൽ യാതൊരു തർക്കവും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പുതിയ അവസരങ്ങൾ വരാനും ഭാഗ്യം നമ്മളെ തേടി വരാനുമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കണം. ഇപ്പോൾ തുളസി ചെടി നട്ടുപിടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ എല്ലാ ആളുകൾക്കും ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് വരികയുള്ളൂ. നമ്മൾ വീട് അലങ്കോലമാക്കിയിട്ട് വീടും പരിസരവും വൃത്തിയാക്കാതിരുന്നു, അപ്പോൾ ആ വീട്ടിൽ നെഗറ്റീവ് എനർജിയാണ് ഫോം ചെയ്യുന്നത്. ആ നെഗറ്റീവ് എനർജി വരുമ്പോൾ വീട്ടിലുള്ളവർക്കും ഒരു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്കും തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനോ വരാനോ അങ്ങനെയുള്ള ആഗ്രഹമോ ഉത്സാഹമോ കാണില്ല. നേരെ മറിച്ച് നമ്മൾ കൂടുതൽ നമ്മളുടെ വീടുകൾ അടുക്കും ചിട്ടയോടും വീടും പരിസരവും എല്ലാ മൂലഭാഗങ്ങളും, അതായത് എല്ലാ ഭാഗങ്ങളും നമ്മളുടെ വീടിൻ്റെ 4 8 ദിക്കുകളാണുള്ളത്,
അതിൽ എല്ലാ ദിക്കുകളും വളരെ വൃത്തിയായിട്ട് വെക്കേണ്ട സ്ഥാനത്ത് വെക്കേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട് ഒന്ന് ശുചിയാക്കി വൃത്തിയാക്കി നോക്കൂ. രണ്ടു നേരവും വിളക്കും കൊളുത്തി വാതിക്കൽ ചെരുപ്പൊന്നും കൂട്ടിയിടാതെ ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാകും. ആ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും വീട്ടിലുള്ളവർക്ക് വളരെ ഉന്മേഷം നൽകുകയും ആ ഉന്മേഷത്തിൽ നാലു പേരുണ്ടെങ്കിൽ നാലു പേർക്കും അധ്വാനിക്കാനും പൈസ ഉണ്ടാക്കാനും ധനം വരാനും ഒക്കെയുള്ള വഴികൾ തെളിയാനും സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജോലിക്ക് പോകാതെ ഒരു മഞ്ഞൾ നട്ടിരുന്നാൽ നാല് കാശ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. അതിന് മഞ്ഞൾ നട്ടാൽ കാശ് കിട്ടും, അതിനനുസരിച്ചുള്ള മഞ്ഞൾ കൃഷി നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാശ് കിട്ടും, അത് ഞാനില്ല എന്ന് പറയുന്നില്ല. ചിലർക്ക് ഒരു സംശയമാണ്, അത് വെറും ഒരു ചോദ്യം മാത്രമാണ്, അതൊന്നും ചിന്തിക്കാതെ ചോദിക്കുന്നവരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. മഞ്ഞൾ നട്ടാൽ ഇനി മഞ്ഞൾ നട്ടിരുന്നാൽ മതിയല്ലോ, ഇനിയിപ്പം ജോലിക്കൊന്നും പോകണ്ടല്ലോ. അങ്ങനെ ഒരു കാരണവശാലും ഒരാളും ഒരു വീഡിയോയിലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല നിങ്ങൾ മഞ്ഞൾ മാത്രം നട്ടവിടെ ഇരുന്നോ നിങ്ങൾക്ക് നാളെ കാശ് വരുന്ന ആരും ഒരു ചാനലുകാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം വാസസംബന്ധമായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ വാസസംബന്ധമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് എല്ലാ പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു തരാൻ സഹായിക്കും. വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക. ഒരുപാട് ആളുകൾക്ക് വിശ്വാസമുള്ളവർ അത് ചെയ്യുന്നു, വിജയിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് വലിയ വലിയ രീതിയിലുള്ള വഴിപാടുകൾ. ഇപ്പം ഓടക്കുഴൽ, സ്വർണത്തിൻ്റെ ഓടക്കുഴൽ ഗുരുവായൂരപ്പിന് കൊണ്ടു കൊടുക്കുന്ന വഴിപാടുകളൊക്കെ ഒരുപാട് ആൾക്കാർ സ്വർണത്തിൻ്റെ ഓടക്കുഴലുകൾ ഗുരുവായൂരപ്പിന് സമർപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരും നമ്മളെ പോലെ തന്നെയാണ്, പക്ഷെ അവർ നല്ല രീതിയിൽ അവരുടെ അവസരങ്ങൾ മുതലാക്കി വളരെ നല്ല രീതിയിൽ തന്നെ ഈ നമ്മളുടെ ഈ കാര്യങ്ങളിലൊക്കെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ നല്ല രീതിയിൽ വിശ്വസിച്ച് അവരുടെ വീടും പരിസരവും അതുപോലെ അവർ ആക്കിയെടുത്ത് നന്നായിട്ട് പ്രയത്നിക്കുമ്പോൾ അവരെ ഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ അവർക്ക് കടന്നു വരികയും അവർക്ക് സ്വരുക്കൂട്ടി സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാനാദി ധർമ്മങ്ങളും പോലെ ഭഗവാന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഓടക്കുഴൽ, സ്വർണം കൊണ്ട് ഒരു ഓടക്കുഴൽ സമർപ്പിക്കണമെങ്കിൽ അയാൾ അത്രയും ഏറെ ധനവാനായിരിക്കും, എന്നാൽ മാത്രമേ അയാൾക്ക് ആ ഓടൽ കുഴൽ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വാസസംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഉയർച്ചയില്ലാതെ പതിയെ പതിയെ നമ്മൾ ഉയർന്നുയർന്നു വരും. അപ്പോൾ വാസസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സംബന്ധമായിട്ട് തെറ്റായ ദിശയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിന് ഉയർച്ചയുണ്ടാകില്ല. വീട്ടിലുള്ള മക്കൾക്ക് പഠനം മുടങ്ങിപ്പോകും, അതുപോലെ അസുഖങ്ങൾ വരും, പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് ഭാഗത്താണ് നമുക്ക് മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഭാഗത്താണ് മഞ്ഞൾ ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. കിഴക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശം തട്ടുന്നത് ആ നേരെ വാതിലിന് നേരെയോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ജനലുണ്ടെങ്കിൽ ജനലിന് നേരെയോ നട്ടുപിടിപ്പിക്കരുത്. അല്ലാത്ത ഭാഗം നോക്കി നട്ടുപിടിപ്പിക്കുക. കിഴക്ക് ദിശയിൽ നിങ്ങൾക്ക് മഞ്ഞൾ ചെടി ഉണ്ട് എങ്കിൽ ഐശ്വര്യവും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. സാൽ ദേവിയുടെ സ്ഥിതി തന്നെ മഞ്ഞളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഭാഗം വളരെ വൃത്തിയായി സൂക്ഷിക്കുകയും മഞ്ഞൾ ചെടി വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് പല അവസരങ്ങളും നിങ്ങളുടെ മുന്നിൽ കടന്നു വരും. നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും. വളരെ അഭിവൃദ്ധിയായിട്ട് ജീവിക്കാൻ സാധിക്കും. വളരെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ആ രീതിയിലുള്ള ഒരു ഉയർച്ചയും ജീവിതത്തിൽ വരുകയും അത് സാധ്യമാവുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.